എല്ലാവർക്കും അച്ചായൻ സേറ്റിസം വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് എൻ്റെ സുഹൃത്തിൻ്റെ അനുഭവം നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്യുകയാണ്. അതിനുമുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾ നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മുമ്പിലേക്ക് ലഭിക്കുന്നതാണ്. നമുക്കിനി ആ അനുഭവത്തിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾ എന്താ വിചാരിക്കുക അനുഭവം എന്നുള്ളത്? ഒരു വിസ തട്ടിപ്പിനെ കുറിച്ചാണ് നിങ്ങൾ മുമ്പിലേക്ക് കൊണ്ടിരുന്നത്. വിസ തട്ടിപ്പ്. ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ ഒരുപാട് ആഡ്സ് വരാറുണ്ട്, ഒരുപാട് പരസ്യങ്ങൾ വരാറുണ്ട്. നല്ലതുണ്ട്, ചീത്തയുണ്ട്. അങ്ങനെ ഈ സുഹൃത്ത് ഒരു ആഡ് കണ്ട്, ഒരു പരസ്യം കണ്ട്, ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തപ്പം ഒരു ഓഫീസിൽ ഇരുന്ന ഒരാൾ ആ കോൾ അറ്റൻഡ് ചെയ്ത് പുള്ളിയോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. എൻ്റെ കമ്പനി ദുബായിലുള്ള കമ്പനിയാണ്, മെയിൻ ഓഫീസ് ദുബായിലാണ്, എൻ്റെ ബ്രാഞ്ച് ഓഫീസ് അജ്മാലാണ്, അവിടത്തേക്കാണ് ആൾക്കാരെ എടുക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അടുത്ത ദിവസം വാ, നാളെ കൂടെ ഉള്ളൂ എൻ്റെ ലാസ്റ്റ് ഇൻ്റർവ്യൂ, അപ്പോഴത്തേന് ആളിനെ മതിയാവും. ഓക്കെ. കാര്യങ്ങളൊക്കെ ഒരുപാട് അന്വേഷിച്ചു റിക്രൂട്ടറിൻ്റെ അടുത്ത്, കമ്പനി ഏൽപ്പിച്ച റിക്രൂട്ടറിൻ്റെ അടുത്താണ് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്. ഒരുപാട് കാര്യങ്ങളാണ് പുള്ളിയുടെ സംശയങ്ങളൊക്കെ പുള്ളിയുടെ ആ റിക്രൂട്ടറിനോട് ചോദിച്ചു. റിക്രൂട്ടർ ഒരുപാട് തറപ്പിച്ച് പറഞ്ഞു, നല്ല കമ്പനിയാണ്, ഒരു കുഴപ്പവുമില്ല, ഒരു പ്രശ്നമില്ലാത്ത കമ്പനിയാണ്, വർഷങ്ങൾ കൊണ്ട് പാരമ്പര്യമുള്ള കമ്പനിയാണ്, ഒരു ബുദ്ധിമുട്ടുണ്ടാവത്തില്ല, താമസ സൗകര്യം എല്ലാം ഫ്രീ ആണ്, എല്ലാം കമ്പനി വകയാണ്, ട്രാവലിങ് അതെല്ലാം കമ്പനി വകയാണ്, വേറൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. പിന്നെ മാന്യമായ ശമ്പളം, ഓവർ ടൈം 15 രൂപ വെച്ച്, ഇതെല്ലാം ഉണ്ട്. വരുമ്പോൾ വിസ കിട്ടുന്നതിന് മുമ്പേ 50,000 രൂപ കൊണ്ടുവരണം, അതും കൂടെ പറഞ്ഞു. 50,000 രൂപ ചിലവുണ്ട്, വിസ തന്നു കഴിഞ്ഞിട്ട് മതി, വിസ നിങ്ങളുടെ കയ്യിൽ തരുമ്പോൾ നിങ്ങൾ 50,000 രൂപ എൻ്റെ കയ്യിൽ തരണം, അതാണ് എഗ്രിമെൻറ്റ്. ഈ 50,000 രൂപയ്ക്കകത്ത് 20,000 രൂപ നിങ്ങൾ തിരിച്ചു തരും. നിങ്ങൾ അവിടെ ചെന്ന് 2 മാസം ജോലി ചെയ്ത് കഴിയുമ്പോൾ 20,000 രൂപ തിരിച്ചു തരും. ഇത് 50,000 രൂപ ഉറപ്പിന് വേണ്ടിയാണ് ഞങ്ങൾ മേടിക്കുന്നത്. പലരും വിസ അടിച്ചു കഴിയുമ്പം പറയും ഞാൻ വരുന്നില്ല, പുള്ളി പിന്മാറും, അങ്ങനെ വന്നു കഴിഞ്ഞാൽ കമ്പനിക്ക് നഷ്ടം ഉണ്ടാകും, അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ 50,000 രൂപ വാങ്ങിക്കുന്നത് എന്നാണ് ആ റിക്രൂട്ടർ പറഞ്ഞത്. ഓക്കെ. ഈ ക്ലയൻറ്റിന് ഇല്ലെങ്കിൽ എൻ്റെ ഈ ഫ്രണ്ടിന് അവനെ ജോലി ആവശ്യമായിരുന്നു, അവൻ പറഞ്ഞാൽ കുഴപ്പമില്ല, ഞാൻ 50,000 രൂപ തരാം. അടുത്ത ദിവസം അവരുടെ ഓഫീസിലേക്ക് ചെന്നു, ഈ റിക്രൂട്ടർ ആദ്യം ഇൻ്റർവ്യൂ ചെയ്തു, അത് കഴിഞ്ഞപ്പം അവിടുത്തെ ദുബായിൽ നിന്നാണ് MD ഇൻ്റർവ്യൂ ചെയ്തു. MD തൃശ്ശൂർക്കാരനാണ്. ഈ കമ്പനി സ്റ്റാർ ഫാസ്റ്റ് കാർഗോ എന്ന കമ്പനിയാണ്. അവരുടെ MD തൃപ്തി വന്നതുകൊണ്ട് സെലക്റ്റാക്കി. അത് രാവിലെ ഇൻ്റർവ്യൂ കഴിഞ്ഞത് വൈകുന്നേരം 4 മണിയായപ്പോഴത്തേന് ഓഫർ ലെറ്റർ വന്നു, പറഞ്ഞ സംഭവങ്ങളൊക്കെ അതിനകത്തുണ്ട്, പറഞ്ഞ ശമ്പളവും കാര്യങ്ങളും അതിൻ്റെ സ്കെയിലും കാര്യങ്ങളും എല്ലാം അതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്നുകൂടെ ഒന്ന് കൺഫേം ആക്കിയിട്ട് സൈൻ ചെയ്യാൻ പറഞ്ഞു. പുള്ളിക്കാരനെ ഒന്ന് വായിച്ചു നോക്കി, ശരിയെന്ന് തോന്നി, ഇപ്പം പുള്ളി സൈൻ ചെയ്തു, വീട്ടിൽ വന്നു. 2 ദിവസം കഴിഞ്ഞ് വിളിക്കും, അപ്പോഴത്തേക്ക് വിസ റെഡിയാവും, നിങ്ങളവൻ വരണം, വരുമ്പം 50,000 രൂപയായിട്ട് വരണം. ഓക്കെ. അടുത്ത 2 ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ചു, വിസ നിങ്ങളുടെ വിസ ഇവിടെ വന്നിട്ടുണ്ട്, നിങ്ങൾ വന്നിട്ട് ഞാൻ എടുക്കത്തുള്ളൂ, അത് അവിടുത്തെ എംബസി വഴിയാണ് വിസ എടുക്കുന്നത്, അത് നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ എടുക്കത്തുള്ളൂ, അത് വേറെ കള്ളത്തരം കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ പൈസയായിട്ട് 50,000 രൂപയായിട്ട് പോയി. ആ പുള്ളിയുടെ ഫ്രണ്ടിൽ വെച്ച് തന്നെ സൈറ്റ് തുറന്ന് എംബസി വഴി വിസ എടുത്ത് പുള്ളി കൊടുത്ത് കൈ കിട്ടിക്കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോഴാണ് ഡേറ്റ് ഓഫ് ബർത്ത് മിസ്റ്റേക്കുണ്ട്. അങ്ങനെ മിസ്റ്റേക്ക് വന്നപ്പോൾ പുള്ളി ഈ ക്ലയൻറ്റ് തന്നെ പറയാം, ഇനി ഫ്രണ്ട് എന്ന് പറഞ്ഞല്ല, ക്ലയൻറ്റ് തന്നെ പറയാം. ഈ ക്ലയൻറ്റ് ചോദിച്ചു, എന്താണ് ഇങ്ങനെ മിസ്റ്റേക്ക് വരാൻ കാര്യം, പാസ്പോർട്ട് ഉള്ളതുപോലെ അല്ലേ അവിടെ അടിക്കുന്നത്, എംബസികൾക്ക് അങ്ങനെ മിസ്റ്റേക്ക് വരുമോ? അപ്പോൾ പുള്ളി പറഞ്ഞു, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, മിസ്റ്റേക്ക് ആയിക്കോട്ടെ. ഉടനെ ആ MDയെ വിളിച്ച് ചോദിച്ചു, സാറേ ഇവിടെ ഇതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ടല്ലോ, എന്തുവാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചും പറഞ്ഞു.
ക്ലയൻ്റ് അടുത്ത് അടുത്ത ദിവസം വരാൻ പറ അപ്പോഴത്തേക്ക് ഇത് ശരിയാക്കി വെക്കാം, ഞാൻ ഓഫീസിലോട്ട് വിളിക്കട്ടെ എന്ന് പറഞ്ഞു. അവർ എംബസി ഓഫീസിലോട്ട് വിളിച്ചെന്ന്, അവിടെ സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ ഇവരുടെ അറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പോലും. അങ്ങനെ അവരുടെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു അരമണിക്കൂറോടെ വെയിറ്റ് ചെയ്യും, അരമണിക്കൂറിനകം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. ഈ ക്ലയൻറ്റ് വെള്ളോട്ട് ഇറങ്ങാൻ തുടങ്ങി, ഉടനെ വിളിച്ചു വരുത്തി എനിക്ക് അരമണിക്കൂറിനകം ശരിയാവും, നിങ്ങൾ പോകണ്ട എന്ന് പറഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞത്തേന് വേറെ മെയിൽ വന്നു, ശരിയായി ക്ലിയർ ചെയ്തൊരു വിസ വന്നു, ഡേറ്റ് ഓഫ് ബർത്തും എല്ലാം ക്ലിയർ. അപ്പോൾ ക്ലയൻറ്റ് ഉടനെ അടുത്ത ചോദ്യം വന്നു, ഇതെങ്ങനെ ഇത്രയും ക്ലിയർ പെട്ടെന്ന് ക്ലിയർ ആക്കിയേ, ഒരു അക്ഷരം തെറ്റിയാൽ തന്നെയും 3-4 ദിവസം പിടിക്കും വിസ അടുത്തത് വരണമെങ്കിൽ, ക്ലിയറായി വരണമെങ്കിൽ ഇത്ര പെട്ടെന്ന് എങ്ങനെ ക്ലിയർ ആക്കിയെന്ന് അടുത്ത ചോദ്യം വന്നു. ഉടനെ റിക്രൂട്ടർ പറഞ്ഞു ഇത് കമ്പനി അതുപോലുള്ള കമ്പനിയാണ്, വലിയ കമ്പനിയാണ്, വർഷങ്ങൾ കൊണ്ട് പാരമ്പര്യമുള്ള കമ്പനി, ഇതെല്ലാം അവർക്ക് ബ്ലാക്ക് മാർക്കൊന്നും വന്നിട്ടില്ല, അങ്ങനെയുള്ള കമ്പനികൾക്കൊക്കെ അവിടുത്തെ സപ്പോർട്ട് ചെയ്യും, അങ്ങനെ അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് അതിനുള്ള ആൾക്കാരും പേരൊക്കെ ഉണ്ടായത് പെട്ടെന്ന് പെട്ടെന്ന് സംഭവങ്ങളെല്ലാം ക്ലിയർ ആകും, അതുകൊണ്ടാണല്ലോ പെട്ടെന്ന് വിസയടിച്ച് വിദേശത്ത് പോകാൻ നിങ്ങൾക്ക് പറ്റുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടുന്നുള്ള ആ സന്തോഷത്തിൽ വേറെ എല്ലാം മതി മറന്നു. എന്നാലും ഈ എന്തുവാ ഇങ്ങനെ തെറ്റ് പറ്റിയത് പുള്ളിയുടെ മനസ്സിൽ കിടക്കുന്നത്, എങ്ങനെയാണ് ഈ തെറ്റ് പറ്റിയെന്നുള്ളത്. അങ്ങനെ വീട്ടിൽ വന്നു, വീട്ടിൽ വന്ന് പുള്ളി തന്നെ പുള്ളിയുടെ നെറ്റിലൊക്കെ ഇരുന്ന് നോക്കി, കയറി നോക്കിയപ്പോൾ പുള്ളി ഡൗട്ട് വർദ്ധിച്ചു, ഇങ്ങനെ വിസ അടിച്ചിട്ടില്ലെന്നൊക്കെയാണ് കാണിക്കുന്നത്. അങ്ങനെ പുള്ളിയുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്തു, കസിൻസുമായി ഷെയർ ചെയ്തതിന് പൂർണ്ണമായി മനസ്സിലായി ഈ വിസ ഇങ്ങനെ അടിച്ചിട്ടില്ല, ആ ക്ലാം എൻ്റെ ഫ്രണ്ടിൻ്റെ പേരിൽ വിസ അടിച്ചിട്ടില്ല, ഇത് കളിപ്പിയില്ലാന്ന് മനസ്സിലായി. ഉടനെ തന്നെ റിക്രൂട്ടിനെ വിളിച്ചു, റിക്രൂട്ടിനെ ഉടനെ വിളിച്ച് പറഞ്ഞ് ഇതുപോലെ അങ്ങനെ സംഭവിക്കാൻ വഴിയില്ലല്ലോ, ഞാൻ ചെക്ക് ചെയ്തിട്ടെന്ന് പറഞ്ഞു. പുള്ളി ഒന്ന് ചെക്ക് ചെയ്തു, പുള്ളിക്കൊന്നും അത്ര ആയില്ല, അതുകൊണ്ട് അടുത്ത ദിവസം തന്നെ പുള്ളിയുടെ ഫ്രണ്ട് തിരുവനന്തപുരത്ത് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ തിരുവനന്തപുരത്ത് പോയപ്പം പുള്ളിയുടെ കയ്യിൽ 4 പേരുണ്ടായിരുന്നു അന്ന് തന്നെ പോവാൻ, ആ 4 പേരുടെ വിസയും കൊടുത്തു വിട്ടു. അവിടുത്തെ എംബസി ചെന്നപ്പം മനസ്സിലാക്കി ഇത് വിസ തട്ടിപ്പാണ്, വിസ ഇല്ല, ഫേക്ക് വിസയെ. അപ്പോൾ ബാക്കി വേറെയും പിള്ളേരുണ്ടായിരുന്നു ഒരുപാട് പേര്, അന്ന് പൈസ കൊണ്ടുത്തരായിരുന്നു, അവർത്തെല്ലാം വിളിച്ച് പറഞ്ഞു, റിക്രൂട്ടർ പറഞ്ഞു ഈ വിസ തട്ടിപ്പാണ്, നിങ്ങൾ ഈ ചതിയപ്പെടല്ലെന്ന് റിക്രൂട്ടർ തന്നെ പറഞ്ഞു. റിക്രൂട്ടർ അവരുടെ ശമ്പളം വാങ്ങിക്കുന്നുണ്ടെങ്കിലും റിക്രൂട്ടിനും കൂടുതൽ കാര്യങ്ങൾ ഇവരൊക്കെ അവർ പറഞ്ഞുള്ള കാര്യങ്ങളെ റിക്രൂട്ടിന് അറിയത്തുള്ളൂ, അതിൽ കൂടുതൽ കാര്യങ്ങൾ റിക്രൂട്ടിന് അറിയത്തില്ല, അവർ പറഞ്ഞ് പഠിപ്പിച്ച കാര്യങ്ങളും അതൊക്കെ ഇവർക്ക് അറിയത്തുള്ളൂ. ഈ റിക്രൂട്ടറെ വെബ്സൈറ്റ് തുറന്നു നോക്കിയാൽ അവരുടെ ഓഫീസിലും കാര്യങ്ങളിലൊക്കെയാണ് കാണുന്നത്, 5000 മുടക്കിക്കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റ് തുടങ്ങാൻ പറ്റും. ഈ കാലത്ത് എന്തൊക്കെ കള്ളത്തരം കാണിക്കാം. അങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞു ഇത് കള്ളത്തരമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പം ഈ ക്ലയൻറ്റ് ഇല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് തന്നെ വിദേശത്ത് വിളിച്ച് MD നേരിട്ട് വിളിച്ചു, നിങ്ങൾ എന്തിനു പണിയായി കാണിച്ചെന്ന് പറഞ്ഞുകൊണ്ട്, നിങ്ങളിങ്ങനെ ചെയ്യാൻ കൊള്ളാമോയെന്ന് ചോദിച്ചു, ഇല്ലാത്ത പൈസ കടം മേടിച്ചോണ്ട് നിങ്ങൾക്ക് കൊണ്ട് തന്നിട്ട് നിങ്ങൾ ഈ പരിപാടി കാണിക്കാൻ കൊള്ളാം. അപ്പോൾ ആ MD പറയുകയാണ്, തൃശ്ശൂർക്കാരനാണ് MD, പുള്ളി പറയുകയാണ് ഈ വിസയ്ക്കകത്ത് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല, നിങ്ങൾ ധൈര്യമായിട്ട് കയറി വാ, ഒരു പ്രശ്നവും ഇല്ല, അടുത്ത ദിവസം ഞാൻ ടിക്കറ്റ് അയച്ചുതരാം, ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല, നിങ്ങൾക്ക് അടുത്ത ദിവസം വന്ന് ഇവിടെ ജോലി ചെയ്യുക, ഒരു പ്രശ്നവും ഇല്ല, പാരമ്പര്യമുള്ള കമ്പനിയാണിത്, സ്റ്റാർ ഫാസ്റ്റ് കാർഗോ പാരമ്പര്യമുള്ള കമ്പനിയാണ്, ഞങ്ങൾ നല്ലപ്പോഴല്ല ആളിനെ കൊണ്ടുവന്നത്, സ്ഥിരമായിട്ട് ആളിനെ കൊണ്ടുവന്നതാണ്, ശരിയായിരിക്കാം, അവിടെ കൊണ്ടുവന്നിട്ട് കൂട്ടിയിട്ടിട്ട് വെളിയിൽ കാണത്തില്ലായിരിക്കും, മേൽവിലാസം കാണത്തില്ല, അങ്ങനെ ഒരുപാട് സംഭവിക്കുന്നുണ്ടല്ലോ, ശരിയായിരിക്കും. എനിവേ അങ്ങനെ പുള്ളിക്ക് ഇതൊക്കെ സങ്കടം സഹിക്കാതെ വന്ന് പുള്ളി ഈ റിക്രൂട്ടിനകത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു, റിക്രൂട്ടർ ആകെ അകപ്പെട്ടു, എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല, കാര്യം 4-5 പേരുടെ ഇന്ന് പുള്ളി പൈസ വാങ്ങിച്ചതാണ്, പുള്ളി പൈസ വാങ്ങിച്ച് ആ ഓരോ ഫ്രണ്ടിൻ്റെ പേരിൽ തന്നെയാണ് മദ്രാസിലുള്ള ബാങ്കിലോട്ടാണ് അയച്ചിരിക്കുന്നത്, മദ്രാസിലുള്ള ബാങ്കിലോട്ട്, അവിടെയുണ്ട്, അവിടെയാണ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്, ഓരോരുത്തരും അവിടെ ആണ് കൊണ്ട് അടയ്ക്കുന്നത് പൈസ. പുള്ളി മെയിനായിട്ട് ഉപയോഗിക്കുന്നത് വാട്സപ്പ് നമ്പറിലാണ് വിളിക്കുന്നത്, ദുബൈയിലുള്ള MD ആ കമ്പനിയുടെ ഉടമയെന്ന് പറഞ്ഞവൻ വിളിക്കുന്നത് വാട്സപ്പ് നമ്പറിലാണ്, വാട്സപ്പിലാണ് വിളിക്കുന്നത്. അങ്ങനെ വാട്സപ്പിൽ വിളിക്കുന്നതൊന്നും വിശ്വസിക്കാൻ പാടില്ല, ഏതെങ്കിലും സിമ്മ് വെച്ച് ഏതെങ്കിലും രാജ്യത്ത് നിന്നായിരിക്കും വിളിക്കുക. അങ്ങനെ സ്റ്റേഷനിൽ കേസ് കൊടുത്തു, സ്റ്റേഷനിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ സൈബർ സെല്ലിൽ അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്.
അവനെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് മുമ്പോട്ട് പോകുന്നത്. ഇങ്ങനെയുള്ള വലിയ വലിയ ചതികൾ ആർക്കും വരാതിരിക്കട്ടെ. ഇതിന് നമ്മൾ ഓഫർ ലെറ്റർ വരുമ്പോഴേ നമ്മൾ അന്വേഷിക്കണം എന്തുവാന്നുള്ളത്, ആ കമ്പനിയെക്കുറിച്ച് കൂടുതൽ നമ്മൾ അന്വേഷിക്കണം. അത് കഴിഞ്ഞ് വിസ കിട്ടിക്കഴിയുമ്പം നമ്മൾ പൈസ കൊടുക്കുന്നതിനൊക്കെ മുമ്പേ അന്വേഷിക്കണം. വിസയുടെ അടിയിൽ മെയിലും ലാൻഡ് ലൈനൊക്കെ ഉണ്ട്, അതൊക്കെ അന്വേഷിക്കണം. ലാൻഡ് ലൈനൊക്കെ ഉണ്ട്, അതൊക്കെ അന്വേഷിക്കണം. ഇതൊക്കെ അന്വേഷിച്ച് വേണം ചെയ്യാൻ. അങ്ങനെ ലാൻഡ് ലൈൻ അടിച്ചാൽ ബെല്ലടിക്കുന്നുണ്ടായിരുന്നു ഇതിനകത്ത്. ഈ ഫ്രണ്ടിൻ്റെ ഫയൽ തുറന്നപ്പം 2006 ക്ലോസ് ചെയ്തതാണ്. 2006 ഫയൽ ക്ലോസ് ചെയ്തേക്കുക. നമുക്കിതിൽ നിന്ന് അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് വീഡിയോസ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നത്. ആ പൈസ തിരിച്ച് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് പുള്ളി നിൽക്കുന്നത്. നിങ്ങൾക്കാർക്കും ഇങ്ങനൊരു അനുഭവം ഉണ്ടാവല്ലേ, അതാണ്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. പുതിയൊരു വീഡിയോസുമായി ഉടനെ വരുന്നു. അതുവരേക്കും ബൈ.